ഗൈസ് നമ്മുടെ അപ്പോൾ ഇന്ന് ഡിജാങ്കോന്റെ റൂമിലാണ് നമ്മുടെ നമുക്ക് അപ്പോൾ എല്ലാ ടീംസും ഒന്ന് പരിചയപ്പെടാം. യൂഷ്വൽ ടീംസ് തന്നെയാണ് നമ്മുടെ ക്ലോസ് ദ റൂമായതുകൊണ്ട്. ഇതാ ഡിജാങ്കോന്റെ ടീംസ് ഉണ്ട്, മൂന്ന് ടീംസ് ഉണ്ട്. ഡിജാങ്കോന്റെ സ്ലോട്ട് 23, 24, and 25 ഡിജാങ്കോ ടീംസ് ഉണ്ട്. 22 നമ്മുടെ നെക്സസിൻ്റെ ടീമുണ്ട്. 21 ഇതുവരെ ടീം വന്നിട്ടില്ല. 20 നമ്മുടെ ഡി എം സിയുടെ ടീമുണ്ട്. 19 നമ്മുടെ ടി എം സിയുടെ ടീമുണ്ട്. 18 നമ്മുടെ എൽ പിയുടെ ടീമാണ്. 17 നമ്മുടെ ടി ആർ ടിയുടെ ടീമാണ്. 15 നമ്മുടെ ബി ബിയുടെ ടീമാണ്. 16 നമ്മുടെ ബി ബിയുടെ ഒരു ടീമാണ്, പക്ഷെ പ്ലെയേഴ്സ് വന്നിട്ടില്ല, ഒരാളെ വന്നിട്ടുള്ളൂ. 14 നമ്മുടെ റോബോ ടീമാണ്. 13 നമ്മുടെ ആസ്ട്രോ ടീം. 11 നമ്മുടെ കില്ലറിൻ്റെ ടീമാണ്. 12 ആർ സി ആറിൻ്റെ ടീമാണ്. ആർ സി ആറിൻ്റെ ഒരു പ്ലെയർ എത്തിയിട്ടുള്ളൂ. 10 നമ്മുടെ കെ ടി ആറിൻ്റെ ടീമാണ്. 9 നമ്മുടെ ഡി എൻ ടിയുടെ ടീമാണ്. 7 ആൽഫയുടെ ടീമാണ്. 6 നമ്മുടെ ബീസ്റ്റിൻ്റെ ടീമാണ്. 5 ബീസ്റ്റിൻ്റെ തന്നെ ടീമാണ്. 3 നമ്മുടെ എം ആറിൻ്റെ ടീമാണ്. 4 നമ്മുടെ ഇ ഡി സിയുടെ ടീമാണ്. 2 നമ്മുടെ റൈവൽസിൻ്റെ ടീമാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇന്നലത്തെ പോലെ തന്നെ ഇന്നലെ ചിക്കൻ അടിച്ച ടി ആർ ടി ആണ്. ഇന്ന് ആര് ചിക്കൻ അടിക്കുമോ നമുക്ക് ഇന്ന് കാണണം. ഇന്ന് മിറാമറാണ് മാപ്പ്. നല്ല രീതിയിൽ റിഞ്ചും കവറും നല്ല ഫൈറ്റ്സും കാണാൻ പറ്റുമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ലൈവ് ലിങ്ക് കൊടുക്കാൻ ഇപ്പോൾ മാർഗം. ആരെയും ലൈവ് കാണുന്നുണ്ടല്ലോ, ഒന്ന് ലൈവ് ലിങ്ക് കൊടുക്കോ പ്ലീസ്. ഇവിടെ നല്ല മഴയൊക്കെ ഉണ്ട്, ഇടിമിന്നലും ഉണ്ട്. ഇടയ്ക്ക് ലൈവ് എന്തായാലും കട്ടാവത്തില്ല. ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് എന്തായാലും കട്ടാവത്തില്ല, അത് ഞാൻ ഉറപ്പുവരാം. പക്ഷെ ഗ്ലിച്ചായാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. റോബോയുടെ വിറ്റോൻ്റെ ഡി പി ഉള്ള റോബോ ടീംസിൻ്റെ ഒട്ടുമിക്കോട്ടോ ഇടുന്ന ഡി പികളൊക്കെ പൊളിയായിരിക്കും. ഡി എം സിയുടെ ടീം ഇതാ റൂം സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളിപ്പോൾ ലിങ്ക് ഒന്ന് കൊടുക്കാൻ വല്ല മാർഗമുണ്ടോ എന്ന് നോക്കട്ടെ. ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. മാക്സിമം ഗ്ലിച്ചാണോ? ഗ്ലിച്ചൊന്നും അല്ലല്ലോ, ആരും അനങ്ങുന്നില്ല. എന്താണ് 52 സെക്കൻഡിൽ തന്നെ ഇരിക്കണ. വൈഫൈ ഡിസ്കണക്റ്റഡ് അല്ലല്ലോ. വൈഫൈ ഡിസ്കണക്റ്റഡ് അല്ല. പിന്നെന്താണ് 52 സെക്കൻഡിൽ തന്നെ ഇരിക്കുന്നത്? നോട്ട് അഗെയിൻ, നോട്ട് അഗെയിൻ. ഗൈസ് ലൈവ് കാണുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം മെസ്സേജസ് ഇടും. എല്ലാ മെസ്സേജസും ഞാൻ മാക്സിമം വായിക്കാനും ശ്രമിക്കുന്നതായിരിക്കും. ലൈവ് കാണുന്നവർ ആദ്യമായിട്ട് ചാനലിൽ വരുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. ലൈക്ക് ഷെയർ.
ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ലോഡായിട്ടില്ല നമ്മുടെ. ഓക്കെ, അപ്പോൾ ഫൈറ്റൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഇല്ല, ഫൈറ്റൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് സോൺ ഇതാ, മൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഭാഗ്യം കില്ലർ ടീം അടിക്കുന്നു. കില്ലർ ടീമിൻ്റെ അടുത്തൊരു ഫൈറ്റ് ഉണ്ട്. കില്ലർ ടീമിൻ്റെ അടുത്താണ് ഫൈറ്റ്. ഇവിടെ റൈവൽസ് ഭീകരനെ അവിടെ ആൽഫ സബ് സീറോനെ അടിച്ചിടുന്നു. കില്ലർ ടീമിൻ്റെ അടുത്തായിട്ട് ഇവിടെ മൂന്ന് ടീമുണ്ട്. എൽ പി ടീം, കില്ലർ ടീം. കില്ലർ വിഷ്ണുവോട് നോക്കുന്നു. ഇത് ആൽഫ ടീം റൈവൽസ് ഉൾഫിനെ അടിക്കുന്നു. റൈവൽസ് ഗോസ്റ്റ്. ഇതാ റൈവൽസ് ഭീകർ ആൽഫ ടീമായിട്ട് അവിടെ റൈവൽസ് ടീം അടിക്കുന്നുണ്ട്. നമുക്ക് അവിടെ പോകണോ? പോയിട്ട് വരാം എന്തായാലും. ഇതാ റിവൈവിംഗ് ആണ് ഇവിടെ. റൈവൽസ് ഗോസ്റ്റ്, ആൽഫ കെ സി കൂടെ ഉള്ളൂ. ഇതാ റൈവൽസിൽ നാല് പേരുണ്ട് ഇവിടെ. ആൽഫ കെ സി ഫോൾ ബാക്ക് ചെയ്യുവാണ്. ആൽഫ കെ സി ഫൈറ്റ് എടുക്കുന്നില്ല. നമുക്കപ്പോൾ നേരത്തെ പോയടത്ത് തന്നെ പോവാം. നമ്മുടെ കില്ലർ ടീമിൻ്റെ അടുത്തുള്ള ഫൈറ്റ്സ് കവർ ചെയ്യാൻ നോക്കാം. ഇത് കില്ലർ ലിയങ് വി എസ് എസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ഉണ്ട്. ഇവിടെ എൽ പി ടീം ഡിജാങ്കോ ടീമിനെ കണ്ടിട്ടുണ്ട്. ഞാൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് ലൈക്ക് ഫ്രം മീ. താങ്ക് യു മച്ചാണ്. നമ്മുടെ സ്ഥിരം സപ്പോർട്ടാണ് റെയിൻസ്. ഇന്ന് റെയിൻസിൻ്റെ ഒക്കെ ആണ് എൻ്റെ ഫസ്റ്റ് ലൈക്ക്. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്. ഇത് എൽ പിയുടെ ടീമും ഡിജാങ്കോ ടീംസും. ഐ തിങ്ക് ഡിജാങ്കോ രണ്ടുപേരുടെ നടുക്കായിട്ട് പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഡിജാങ്കോ ക്രിഷിൻ്റെ ഡിജാങ്കോ സ്കൾ, ഡിജാങ്കോ സ്പീഡ്, കട്ട സപ്പോർട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ റെയിൻസ് വന്നിരിക്കുന്നു. താങ്ക് യു മച്ചാണ്. ഏതാണ് എനിക്ക് വേണ്ടത്? എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് എൽ പിയുടെ ടീം ഇവിടെ ഹോൾഡ് ചെയ്യുന്നു. ഇതുപണ്ട് ഡിജാങ്കോൻ്റെ ടീം ഹോൾഡ് ചെയ്യുന്ന ബിൽഡിംഗ് ആയിരുന്നു. ഇപ്പോൾ എൽ പി ആണ് അവിടെ ഹോൾഡ് ചെയ്യുന്നത്. ഇത് ഡിജാങ്കോ ടീം മിസ്സസ് കില്ലർ വേഴ്സസ് ആസ്ട്രോ ടീമിൻ്റെ അടുത്ത് അടിയുണ്ട്. ആസ്ട്രോ ടീം ഇവിടെ. ആസ്ട്രോ ഡിജാങ്കോ സ്പീഡ് കില്ലർ അൻസാറിനെ അവിടെ നോക്കിയതായിരുന്നു. അത് മിസ്സായിപ്പോയി. നമ്മളപ്പേക്ക് ഇങ്ങോട്ട് സ്വിച്ച് ചെയ്തു. നമുക്ക് എന്തായാലും കുഴപ്പമില്ല. ഇവിടെ നോക്കാം. ഡിജാങ്കോ ക്രിസ്ത്യൻ എൽ പി ഡീസൽ അടിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ എന്തായാലും ഫൈറ്റ് വെക്കാം. അവിടെ പുഷായോ? പുഷായെന്നാണ് എനിക്ക് തോന്നുന്നത്. കുഴപ്പമില്ല, നമുക്ക് ഈ ഫൈറ്റ് വെക്കാം എന്തായാലും. ഇത് എം ആർ സാധനം ക്ലിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. സാധനം ക്ലിയർ ചെയ്യുന്നു. എം ആർ നൈറ്റിന് ആസ്ട്രോ ബീസ്റ്റ് അടിച്ചിടുന്നു. ദ ആസ്ട്രോ ഡെവിൾ എം ആർ ഫോർട്ടി സെവൻ അറ്റത്താണുള്ളൂ. എം ആർ ഡെത്ത് ഒറ്റയ്ക്കാണ് പെട്ടിരിക്കുകയാണ്. ഇത് ആസ്ട്രോ ടീം കയറി വരുന്നുണ്ട്. രണ്ടുപേരും അടിച്ചിട്ടുണ്ട് എം ആർ ടീം. ലാസ്റ്റ് ദിവസം അങ്ങ് അറ്റത്താണ്. പുള്ളിക്കാരനാണ്. ഓഫ്ലൈനായിരുന്നു എന്ന് തോന്നുന്നു. പുള്ളി അങ്ങ് അറ്റത്ത് പോയി. ഇതാ നമുക്ക് അവിടെ തന്നെ നോക്കാം. അവിടെ അല്ല, വേറെ ഫൈറ്റ് വന്നതാണ്. നമുക്കപ്പോൾ എൽ പിയുടെ ടീം, ഇ ഡി സി ടീം അടിക്കുന്നുണ്ട്. ഇ ഡി സി വേഴ്സസ് ടി എം സി ടീം. ഇ ഡി സി വേഴ്സസ് ടി എം സി ടീം. ടി എം സി ഷാനെ നോക്കിയത്. ടി എം സി വാമ്പാർ വരുന്നു. ടി എം സി വാമ്പാർ ടി എം സി ടീമിനെ തീർത്തിരിക്കുന്നു. ഇ ഡി സിയുടെ ടീം. ഇനി നെക്സ്റ്റ് ഫൈറ്റ് എവിടെയാണ്? നെക്സ്റ്റ് ഫൈറ്റ് ബാക്ക് ടു ഡിജാങ്കോ പ്ലീസ്. യെസ് മാം. ഡിജാങ്കോ ഞാൻ സ്പെക് ചെയ്യാം. ഡിജാങ്കോ എൽ പി ആയിട്ടല്ല അടിച്ചുകൊണ്ടിരുന്നത്. എൽ പിയുടെ ടീംസിൻ്റെ ഉറപ്പ്. റൺഡ്രാവാൻ ടൈം എടുക്കാം ഗൈസ്. സൂര്യൻ്റെ വെയിറ്റ് ചെയ്യും. ഇവിടെ ഡിജാങ്കോടെ രണ്ടുപേരും അവിടെ തന്നെ നിൽപ്പുണ്ട്. സിസ്റ്റം മാറിയിട്ടില്ല.
ഇവിടെ കില്ലറിൻ്റെ ടീം എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് അനങ്ങാൻ പറ്റാത്ത രീതിയിലായിപ്പോയെന്ന് തോന്നുന്നു. ഡിസോളിൻ്റെ വ്യൂ നോക്കട്ടെ. സ്കള്ളും സ്പീഡും ഉണ്ട് അവിടെ. ഇതാ വിൻ 94 വെച്ച് നോക്കുന്നുണ്ട്. പടമായിട്ടില്ല, അതെ പടമായിട്ടില്ല ഡിജാങ്കോൻ്റെ ടീം. കില്ലർ അൻസാറിനിട്ട് പൊട്ടിക്കാനാണ് നോക്കണതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അപ്പുറത്ത് എൽ പി യുടെ ടീമിന് നമുക്ക് എന്തായാലും ഇവിടെ തന്നെ സ്പെക്ക് ചെയ്യാം. വേറെ ഫൈറ്റ് ഒന്നും എന്തായാലും ഇവിടെ നടക്കുന്നില്ല. എൽ പി യുടെ ബീസോള് റൈറ്റിൽ കൂടെ വരുന്നുണ്ട്. ഡിജാങ്കോ സ്പീഡ് അത് കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. എൽ പി ഡിസോളിൻ്റെ പൊസിഷൻ കണ്ടില്ലെന്ന് തോന്നുന്നു. എൽ പി ഡിസോൾ അടിച്ചിടുന്നു ഡിജാങ്കോ സ്പീഡ് ചെയ്ത റൈറ്റിൽ കൂടെ. ഡിജാങ്കോ സ്കൾ റിവൈവ് ചെയ്യുന്നുണ്ട് എൽ പി യുടെ ടീമിൽ. എൽ പി യുടെ ടീം ഡിസോളിൻ്റെ വ്യൂ നമുക്ക് നോക്കാം. എല്ലാ ഡിസോൾ അവിടെ ലൂട്ട് ചെയ്യുന്നു. കില്ലർ ടീം ഇറങ്ങിയിട്ടുണ്ട്. കില്ലർ ടീം അവിടെ നിന്ന് ആ ടൈമിലേക്ക് വരുന്നുണ്ട്. ഇതാ റെഡ് സോൺ ഉണ്ട്. റെഡ് സോണിൽ നോക്കായില്ല ബാഗ്. എനിക്കൊരു ശാപമുള്ളതാണ് റെഡ് സോണിൽ. എപ്പോൾ റെഡ് സോൺ വന്നു ഞാൻ ചാവും. അത് തീരുമാനമുള്ള കാര്യമാണ്. റെഡ് സോൺ ഒരു ശാപമാണ് ഗൈസ്. ഡിജാങ്കോ സ്പീഡിനെ എന്തായാലും റിവൈവ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ടു വേഴ്സസ് ഫോർ വേഴ്സസ് ഫോർ സിറ്റുവേഷൻ ആണ്. ഡിജാങ്കോ ടീം സത്യം പറഞ്ഞ രണ്ട് ടീംസിനെ നടുക്കായിട്ട് പെട്ടിരിക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ. അവർക്ക് അനങ്ങാൻ പറ്റൂല. എനിക്ക് മാത്രം അതെ അതെ ശരിയാണ്. ഈ മര്യാദയ്ക്ക് ലൂട്ട് ചെയ്തൊക്കെ പോകുമ്പോഴാണ് ഈ റെഡ് സോൺ ഒന്ന് തല വീഴുന്നത്. ചില സമയത്ത് കലി കയറുമ്പോണ്ടാരോ അവസാനം കാണുമ്പോൾ. ഇതാണ് ഡിജാങ്കോ ടീം സബ്സീറോ അടിക്കുന്നു. അവിടെ ടി ആർ ടി ടീംസിനെ നമുക്ക് സ്പെക് ചെയ്യാം. ടി ആർ ടിയുടെ അടുത്ത് ഫൈറ്റ് ചെയ്ത ഇ ഡി സി റാക്സ് ഓഫ് പിടിക്കും. എന്തായാലും ഇവിടെ വന്നാലും ഇവിടെ നോക്കാം നമുക്ക്. ടി ആർ ടി കമിക്കസ് നീടുകൾ വാരിക്കൊരി അറിയുന്നു. ഓ സബ്സീറോ നോക്കി ചെയ്യുന്നു. ലാസ്റ്റ് ടേബിളിൽ അടിച്ചിടുന്നു കമിക്കസ്. ആസ്ട്രോ ടീമിന് വൈപ്പ് ചെയ്തു. ആസ്ട്രോ ടീമിനെ തീർത്തിരിക്കുന്നു ടി ആർ ടി. വളരെ നൈസ് ഒരു ഫൈറ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഇ ഡി സി എവിടെ കില്ലർ ടീമിൻ്റെ അടുത്ത് പോവാം. കില്ലർ ടീം എന്ത് ചെയ്യാം? കില്ലർ ഓ ഈ നമ്പർ അറിയാത്തതുകൊണ്ട് ഭയങ്കര പാടാണ്. കില്ലർ ടീമിൻ്റെ അവിടെ ഫൈറ്റ്. കില്ലർ ടീം ഇവിടെ ഡിജാങ്കോ സ്പീഡിനെ തീർത്തിരിക്കുന്നു. ഡിജാങ്കോ ടീം അവിടെ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഡിജാങ്കോ ടീം തീർന്നിട്ടുണ്ട്. അവിടെ അവർ നടുക്ക് വെട്ടു. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ട് സൈഡ് ചെയ്ത് രണ്ട് ടീംസുകളുണ്ട്. എൽ പി ബറോണിനെ കില്ലർ ടീം നല്ല നൈസായിട്ട് ഡാമേജ് കൊടുത്തിട്ടുണ്ട്. കില്ലർ അൻസാർ നല്ല രീതിയിൽ ഡാമേജ് ഉണ്ട്. ഐ തിങ്ക് കില്ലർ ടീമിൽ ഒരാൾ ഇല്ല, നാല് പേരും ഉണ്ട്. ഇറ്റ്സ് ഫോർ വേഴ്സസ് ഫോർ സിറ്റുവേഷൻ ഗൈസ്. യോദാവ് അവിടെ ഒറ്റയ്ക്കാണ്. ഇവിടെ മൂന്ന് നൈസ് ഒരു കോർഡിനേഷനുള്ള ടീമാണ് എൽ പി. അതേപോലെ തന്നെ ഒരു നൈസ് ടീമുമാണ് കില്ലറിൻ്റെ ടീമും. രണ്ട് ടീമും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇവിടെ ആര് ജയിക്കുന്നു നമുക്ക് കണ്ടറിയണം ഗൈസ്. കെ ടി ആറിൻ്റെ ടീം ഇവിടെ വന്നിട്ടുണ്ട്. കെ ടി ആർ ടീം ഇസ് ഇയർ. ഒരു ഡിജാങ്കോടെ ടീം തീർന്നപ്പോൾ കെ ടി ആർ ടീം വന്നിട്ടുണ്ട് ഇവിടെ. ഇതാ കെ ടി ആർ മാക്കോപ്പിയുടെ വ്യൂ നമുക്ക് നോക്കാം. കെ ടി ആർ മാക്കോപ്പി കെ ടി ആർ മാക്കോപ്പിനെ പക്ഷേ അടി എൽ പി ടീം കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അത് എൽ പി ടീം കണ്ടിട്ടില്ല കെ ടി ആർ മാക്കോപ്പിനെ. എല്ലാം പിന്നെ അവിടെ അടിക്കേണ്ടതാണ്. അവർ ഫോൾ ബാക്ക് ചെയ്ത് പോകാനാണെന്ന് തോന്നുന്നു. അവർക്കൊരു വണ്ടിയുണ്ട് അവിടെ. കെ ടി ആറിൻ്റെ ടീമിൻ്റെ കാര്യമാണ് ഇവിടെ. എൽ പി യോദവ് ഇപ്പോഴും അവിടെ ഉണ്ട്. ടീം നെക്സസ് അടിക്കുന്നുണ്ട്. നെക്സസ് ഏജ് നെക്സസ് ടീം അവിടെ. നെക്സസ്
ഫാൻസ് ആണെന്ന് പറഞ്ഞാൽ നമ്മുടെ മനോജ് കുമാർ വന്നിട്ടുണ്ട്. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് മാൻ. നമ്മുടെ സ്ഥിരം ഒരു വ്യൂവറാണ് മനോജ് സാർ. എക്സസൈസ് നൈസ് ഒരു ഫ്ലാങ്കി. ഓ ഓ ഓ ഓ, ടീമിനെ ഫിനിഷ് ചെയ്തു. ടി എം സി ടീമിനെ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇല്ല, ടി എം സി ടീമിനെ ഫിനിഷ് ചെയ്തിട്ടില്ല, അവിടെ കില്ല് കൺഫേം ചെയ്തു. ജസ്റ്റ് നെക്സസ് ക്രോസ് വരുന്നുണ്ട്. നെക്സസ് ടീമിന് രണ്ടുപേരും കൂടെ ചേർന്ന് അടിക്കുന്നു. അത് തന്നെ, പ്ലീസ് ലൈക്ക് ദ സ്ട്രീം. ബൈസ് ഫൈവ് അഞ്ച് പേര് വാച്ച് ചെയ്യുന്നുണ്ട്. പ്ലീസ് ലൈക്ക് ദ സ്ട്രീം. നാല് ലൈക്ക് ആയിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് ലൈക്ക് ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇതാ കെ ടി എം മാക്കോപ്പ് ചെയ്ത കില്ലറിൽ ഞാൻ ഇങ്ങനെ അടിക്കുന്നു. കില്ലർ ടീമിൻ്റെ അവിടെ ഒരു അടി കിടക്കുന്നുണ്ട് ഗൈസ്. അത് കില്ലർ ടീമിൻ്റെ അങ്ങോട്ട് പോവാം. കില്ലർ ലിയാങ് റിവൈവ് ചെയ്യുന്നു. കില്ലർ ലിയാങ് നോക്കാണ്. കെ ടി ഹൗസസ് കില്ലർ. ഇവിടെ എൽ പി ടീം പോയില്ല ഇതുവരെ. അവർ ഫോൾ ബാക്ക് ചെയ്തായിരുന്നല്ലോ. സ്കില്ല ടീം വേഴ്സസ് എൽ പി ടീം. അത് തന്നെ, ടി എം സി നെക്സസിനെ പന്നിക്കിട്ടു എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നാളെ അവർ വരും. അവർ വന്ന് ചിലപ്പോൾ ടി എം സീനെ തിരിച്ചടിക്കും. അവർ ഇത് ഓർത്ത് വെച്ചിട്ട് തന്നെയായിരിക്കും അവർ പോകുന്നത്. ടി എം സിയുടെ പക്ഷേ നല്ല ഫൈറ്റ് ആയിരുന്നു. ടി എം സി രണ്ടുപേരും വെച്ചിട്ട് അവർ അടിച്ചിട്ടു. നൈസായിട്ട് കളിച്ചു എന്തായാലും ടി എം സി. കൺഗ്രാറ്റ്സ് ടു ടി എം സി. നെക്സസ് നാളെ ഇതിലും ശക്തിയായിട്ട് വരുമെന്ന് പറഞ്ഞ് നെക്സസ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കാണാം. എൽ പി യോദവ് എ എഫ് കെ ആണെന്ന് തോന്നുന്നു. അത് അല്ലല്ലോ, ഓൺലൈനാണ്. പക്ഷെ പുള്ളി, ഓ പുള്ളി ഗ്ലിച്ചായിട്ടിരിക്കുവാണ് ഗൈസ്. എൽ പി യോദവ് ഗ്ലിച്ചായിട്ടിരിക്കുവാണ്. അനങ്ങാൻ പറ്റാണ്ട് ഇ ഡി സി ടീമിൻ്റെ അവിടെ ഒരു അടി നമുക്കൊന്ന് നോക്കാം. ബി എൻ ടി ഇൻഡിപ്യൂട്ടറിനെ അടിക്കുന്നു. ബി ബി വൈപ്പായി ഇവിടെ. ബി ബി നോക്കട്ടെ. നോക്കാം അമ്മച്ചാന. ഇത് ഇതൊന്ന് ഒന്ന് സ്പെക്ക് ചെയ്തോട്ടെ. ബീസ്റ്റ് ടീം ഇ ഡി സി റാംബോനെ അടിച്ചിടുന്നു. ഇത് ബീസ്റ്റ് വാംപയർ. ബി ബി ഗ്രൂട്ടിനെ ഡി എൻ ടി ടീം അടിച്ചിടുന്നു. ബി ബി എസ് ആറിന് പിന്നെ വ്യൂ കിട്ടിയിട്ടുണ്ട്. ലിറ്റ് ബി ബി എസ് ആറിന് പിന്നെ ഇ ഡി സി അടിച്ചില്ല. അടിച്ചില്ല ഇ ഡി സി വാംപയർ. സിക്സ് സിക്സ് ആയി പോയി കയ്യില്. ഓ എസ് ആറിനെ ഒപ്പി അത്ര ലൈഫ് വെച്ച് ഇ ഡി സി വാംപയറിനെ അടിച്ചിട്ട്. എൻ്റെ മൂന്ന് ദിവസം പൊളി സാധനം. അത്ര ചെറിയ ലൈഫ് വെച്ചിട്ടാണ് ഈ എസ് ആറിനെ ഒപ്പി അടിച്ചിട്ട്. ഇതാ ട്രാക്സ് ഒപ്പി പക്ഷേ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇ ഡി സി വാംപയറിനെ ഫിനിഷ് ചെയ്തു. ദ ബീസ്റ്റ് മെലോ അവിടെ ഡി എൻ ടി ടീമിനെ അടിക്കുന്നു. ഡി എൻ ടി സ്കൾ വൺ എച്ച് പിയിലാണ്. ഡി എൻ ടി ടീം ഫിനിഷ് ആയിട്ടുണ്ട്. ബീസ്റ്റ് ടീം വന്ന് ഫിനിഷ് ചെയ്യുന്നു. ഇതാ ബീസ്റ്റ് മെലോ ഇപ്പോഴും നോക്കാണ്. ബീസ്റ്റ് എസ് ആറിനെ ഒപ്പി ഇപ്പോഴും നോക്കാണ്. ഇ ഡി സി റാംബോനെ അവിടെ റിവൈവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇ ഡി സി ട്രാക്സ് ഒപ്പി കയറി വരുന്നു. അവിടെ ബീസ്റ്റ് ടീം മൂന്ന് പേരുടെ നോക്കാണ്. മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ നമ്മുടെ ജപ്പം വന്നിട്ടുണ്ട്. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ജപ്പ. ഇത് ഇ ഡി സി ട്രാക്സ് ഒപ്പി ബീസ്റ്റ് ടീമിനെ വൈപ്പാക്കിയിരിക്കുന്നു ഗൈസ്. ദാറ്റ് എനിക്കത് മിസ്റ്റേക്ക് ആയിട്ടാണ് തോന്നുന്നത്. കാരണം അവിടെ ബാക്കിലുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അതെ, കെ ടി ആ ടീം അവിടെ കില്ലർ ടീമായിട്ട് ഇപ്പോഴും അടി ചെയ്യാനിട്ടില്ല. ഇവർ കുറേ നേരമല്ലോ നോക്കിട്ട് കളിക്കുന്നത്. ഡിജാങ്കോ ടീംസ് തമ്മിൽ അടിക്കുന്നുണ്ടല്ലോ. നോക്കട്ടെ, ഡിജാങ്കോൻ്റെ ടീമിനൊന്നും കാണിക്കുന്നില്ലല്ലോ. ഇതിൻ്റെ ടീം ഡിജാങ്കോ ഉണ്ണീനെ അടിച്ചിടുന്നു. ഡിജാങ്കോ ബീസ്റ്റ് കയറി പോകുന്നുണ്ട്. ഡിജാങ്കോ ബീസ്റ്റ്. ഡിജാങ്കോ സി പിന്റെ സ്പോട്ട് മനസ്സിലായിട്ടുണ്ട്. ഇത് റിവൈവിംഗ് ആണ്. പക്ഷെ നോക്കാം, ഡിജാങ്കോ സി പി ലെഫ്റ്റ് കൂടെ വരുന്നുണ്ട്. ഡിജാങ്കോ നിസ്വൻ ഒരു ഓപ്പി ഗ്രനേഡ്. ഡിജാങ്കോ വൈഷു. ഡിജാങ്കോ വൈഷു നമുക്ക് ഡിജാങ്കോ വൈഷുവിൻ്റെ ഇതിൽ നോക്കാം. ഇത് ടീം വൈപ്പ് ചെയ്തിട്ടുണ്ട്. അവർ ഡിജാങ്കോൻ്റെ മറ്റേ ടീമിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഡിജാങ്കോ തമ്മിലടിയായി പോയി. ഇത് എൽ പി ഡിസോളിനെ ബീസ്റ്റ് ടീം അടിക്കുന്നു. എൽ പി ടീം ഇവിടെ എൽ പി എൽ പി ബീസ്റ്റ് ടീം. ബീസ്റ്റ് ടീം അവർ മൂന്ന് പേര് നോക്കാണ്. ബീസ്റ്റ് ചുറ്റിലും പറഞ്ഞ് ലാസ്റ്റ് പ്ലെയർ നമ്മുടെ യോദ്ധാവാണ്. യോദ്ധാവാണ് ഗ്ലിച്ചായിട്ട് അവിടെ ഇരിക്കുവാണ്.
അതൊരു ബീസ്റ്റ് ടീം എൽ പി ഡി ടീമിനെ അടിച്ചിട്ടുണ്ട്. യോദ്ധ ഇപ്പോഴും എ എഫ് കെ ആയിട്ട് അവിടെ തന്നെയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല യോദ്ധാവിന്. ഗ്ലിച്ചായിട്ട് അവിടെ ഇരിക്കും ആശൻ, അതെനിക്ക് മനസ്സിലായി. ടി എം സി ആഷ്, ടി എം സി ടീമുണ്ട്, ടി എം സി ആഷ് എന്ത് ചെയ്യാം. അവിടെ അടുത്ത ഫൈറ്റിന് തന്നെ ടി എം സി ടീം അവിടെ എത്തിയിട്ടുണ്ട്. നൈസായിട്ട് നോക്കൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. രണ്ട് നോക്കാണ് തോന്നുന്നു ബീസ്റ്റ് ടീമിലെ. ബീസ്റ്റ് ടീമിൻ്റെ വ്യൂ നോക്കാം, ബിജി സെൻസൈഡ് നോക്കാം. രണ്ട് നോക്കാണ് അവിടെ ഗൈസ്. ബീസ്റ്റിലെ ഒരാളെ റിവൈവ് ചെയ്തിട്ടുണ്ട്, വേറെ ഇപ്പോഴും നോക്കാണ്. റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബീസ്റ്റ് ടീം. ഇതാ ടി എം സിയുടെ ടീം തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. ടി എം സി അവർ മൂന്ന് പേരുണ്ടായിരുന്നല്ലേ, ഓക്കെ. അപ്പോൾ നേരത്തെ ഫൈറ്റ് മൂന്ന് പേരുണ്ട്. ഒരാൾ നോക്കായിരുന്നു, ഞാൻ ശ്രദ്ധിക്കാൻ തന്നെയാണ്. ഒരാളപ്പോൾ അവരുടെ അസൾട്ടാണ് ഐ തിങ്ക് ഡെഡായത്. സോൺ വന്നിട്ടുണ്ട് എന്തായാലും. ഇ ഡി സി വാമ്പയർ ടി എം സി ട്രാക്സിൻ്റെ സ്നൈപ്പിംഗ് നോക്കാം നമുക്ക്. ഇന്ന് അവരെ വണ്ടി എടുത്ത് പോകാനായിരിക്കും അവരെ ശ്രമിക്കുന്നത്. കെ ആർ ഗുഡ് വൈബ്സ് എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്, എന്തോ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവരെ വണ്ടി കത്തിച്ചു കളഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് സോണിലോടിക്ക് പോകാൻ പറ്റൂല. ബീസ്റ്റ് ലിയോൺ കാണുന്നവരെ ചാനൽ സബ് ചെയ്യുക, അത് തന്നെ ഗൈസ്, മാക്സിമം സബ് ചെയ്യുക. ബീസ്റ്റ് ലിയോൺ അടിക്കുന്നു. ഇതാ ടി എം സി ആഷിൻ്റെ സ്നൈപ്പിംഗ് നോക്കിട്ടുന്നു. ടി എം സി ഡ്രാക്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നോക്കാതെ അതായത് തൊട്ടടിയിൽ ബീസ്റ്റ് ഡിവൈനെ കണ്ടില്ല. വണ്ടി പൊട്ടിച്ചു കളഞ്ഞു ടി എം സികൾക്ക്. നൈസായിട്ട് ആ വണ്ടി അങ്ങ് പൊട്ടിച്ചു കളഞ്ഞു. നോക്കി ചെയ്തിട്ടുണ്ട് അവിടെ ബീസ്റ്റ് സെൻസർ. ടി എം സി ഹൾക്ക് ചെറിയൊരു കാല് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട്, അത് പക്ഷേ അടിച്ചില്ല. ബീസ്റ്റ് ലിയോൺ അവിടെ നിൽപ്പുണ്ട്. വേറൊരു ഫൈറ്റൊന്നും ഇപ്പോൾ നടക്കുന്നില്ല, അതുകൊണ്ട് ഈ ഫൈറ്റ് തന്നെ നമുക്ക് കാണാം. ഫാക്ട്രോപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ ഫാക്ട്രോപ്പി, വേറെ ഒന്നും പറയാൻ പറ്റിയില്ല. അവർ ഫോൾ ബാക്ക് ചെയ്യുന്നു. റെഡ് സോൺ ഒന്നാമത് ഓപ്പണാണ്, പിന്നെ സോണും ഇല്ല, അതുകൊണ്ട് നൈസായിട്ട് അവർ ഫോൾ ബാക്ക് തന്നെ ചെയ്യുന്നു. ഗുഡ് ഡിസിഷൻ ബൈ ടി എം സി ടീം. കാരണം ബീസ്റ്റ് ടീം എന്തായാലും കുറച്ചുകൂടെ അവർക്ക് വരണം, അതുകൊണ്ട് അവർ ഫസ്റ്റ് സോൺ പിടിക്കുകയാണ് ബീസ്റ്റ് ടീമിനെ അടിക്കാൻ. കാരണം അവരുടെ വണ്ടിയെല്ലാം ഇവർ പൊട്ടിച്ചിട്ടുണ്ട്. നൈസ് ഒരു ഐഡിയ ആണത്. എന്തായാലും ബീസ്റ്റ് ടീം ഫോൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. എടാ ഞാൻ പെട്ടടാ വാക്കറേ, എനിക്കറിയാം യോദ്ധാവേ, ഞാൻ കണ്ടു അത്. എൽ പി യോദ്ധാവ് അവിടെ ഇപ്പോഴും പെട്ടിരിക്കുകയാണ് നമ്മുടെ ആ സ്ഥലത്ത്. ആ സ്ഥലം എന്ത് കാണുന്നില്ല. എൽ പി യോദ്ധാവ് തീർന്നു, ഇല്ല അത് ഇവിടെ. എൽ പി യോദ്ധാവ് ഇപ്പോഴും മരിച്ചിട്ടില്ല. ഗ്ലിച്ച് അത് എപ്പോഴും ഉണ്ടാകുന്ന എത്ര പാടാണെന്നറിയാവോ. അങ്ങനെ ഇപ്പോൾ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. എം സി ആശത ചാടി കളിക്കുന്നു. നമ്മുടെ പ്രോ പ്ലെയർ ടി എം സി. ഓ അല്ലല്ല, ഹൾക്ക്, ഓ ഹൾക്ക് റൈറ്റിലെത്തി ഗൈസ്. ഫ്ലാങ്ക് ചെയ്തിട്ട് നൈസായിട്ട്, നൈസ് ഫ്ലാങ്കിങ് ബൈ ഹൾക്ക്. ഒരു നല്ലൊരു ഐഡിയ ആണത്. അവരറിഞ്ഞു പോലും കാണൂല എന്തായാലും. പക്ഷെ സോൺ അവർക്കൊരു രണ്ട് ടീമിലെ സോൺ പണി ഇവർ ഫൈറ്റ് എടുക്കുന്ന അത്ര ഒരു നല്ലതല്ല അല്ലായിരിക്കും. ബട്ട് ടീം സികൾക്ക് ഫ്ലാങ്ക് ചെയ്ത് എന്നത് നല്ല ഐഡിയയാണ്. ഹൾക്കിൻ്റെ ഐഡിയ ഞാൻ സംബന്ധിച്ചു. പക്ഷെ മുന്നിൽ ആളുണ്ടെന്നൊക്കെ കരുതിയാണ് ഹൾക്ക് ഇരിക്കുന്നത്. പക്ഷെ ആളില്ല, താഴെയാണ്, ഇവിടെ താഴെയാണ്. ഹൾക്കിന് വേണമെങ്കിൽ കയറി വന്ന് അടിക്കാം. ഇതാ ടി എം സി ടീം അപ്പുറത്ത് നിന്ന് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. യോദ്ധാവ് സാർ ബിഗ് ഫാൻ എന്ന് പറഞ്ഞ് നമ്മുടെ ടി ആർ ടീച്ചർ ഒപ്പം വന്നിട്ടുള്ളത്. യോദ്ധാവിന് നല്ല ഫാൻസ് ബേസാണ്. യോദ്ധാവ് ഫാൻ ബേസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഒറ്റക്കെയാണ്, ഭയങ്കര സർവൈവ് ആശൻ. ആർസിയാമിൻ്റെ പ്ലെയർ നമ്മുടെ ടി ആർ ടി ചൊപ്പൻ എന്ന് പറഞ്ഞ ഇപ്പം കമൻറ്റ് ചെയ്ത പുള്ളിയുടെ അരിയനാണ് ആർസിയാർ. അവിടെ അവിടെ കില്ലറിൻ്റെ ടീം അങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് ടി എം സി അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല, ടി ആർ ടി ടോസ് ചെയ്തത് ബി ബിൻ്റെ ടീമായിട്ട് അടിയാണ്. ബി ബി ടീം ബേസ്. അവർ ബി ബിയുടെ ടീമിനെ അടിച്ചിട്ടുണ്ട്. നമുക്ക് മിസ്സായി ഫൈറ്റ്. എന്തായാലും നമുക്ക് ഇവിടെ തന്നെ ഒന്ന് കാണാം. ഇവിടെ കില്ല റൺസാർ
ബീസ്റ്റ് ലിയോൺ അടിച്ചിട്ടുണ്ട്. ഇവർ സോണിലോടിക്ക് ഡിജാങ്കോ സുസു അവിടെ റൈവൽ സുൾഫിനെ അടിക്കുന്നു. ഇതാ ബീസ്റ്റ് ടീം അവിടെ പെട്ടിരിക്കുകയാണ്. രണ്ട് ടീമിനും സോണില്ല. അവർ ജസ്റ്റ് വെറുതെ ഫൈറ്റ് എടുക്കുന്ന അത്ര ഇതാ ഇല്ല. മെഗാബോട്ടിനെ സ്പെക് ചെയ്യുന്നില്ല ഞാൻ, കാരണം പുള്ളി സോളോ ആണ്. അതേപോലെ തന്നെ സ്ട്രീം സ്നൈപ്പ് ചെയ്യുന്ന ടീംസ് ഉണ്ട്. അവർ ആ സോളോ പ്ലെയർ ആണെന്ന് മനസ്സിലാക്കി അവരെന്തായാലും അറ്റാക്ക് ചെയ്ത് ആ കില്ലെടുക്കാൻ നോക്കും. അതുകൊണ്ട് ഞാൻ അവനെ സ്പെക് ചെയ്ത് ലൊക്കേഷൻ മനസ്സിലാക്കി കൊടുക്കുന്നില്ല. ഡിജാങ്കോ ബീസ്റ്റ് ഇവിടെ അടിക്കുന്നു. ഡിജാങ്കോ ബീസ്റ്റ് ഇവിടെ റൈവൽസ് ടീമായിട്ട് ഫൈറ്റ് നടക്കുന്നു. ഡിജാങ്കോ വേഴ്സസ് റൈവൽസ് ടീം. ഡിജാങ്കോ നല്ലൊരു ഒപ്പി ഗ്രനേഡ് ആർ സൈക്കോ കില്ലർ വിഷ്ണുവിനെ അടിക്കുന്നു. ഞാൻ എന്തായാലും ഈ ഈ ഫൈറ്റ് നമുക്ക് കണ്ടിട്ട് മതി. ഇതിൻ്റെ ഏത് ഫൈറ്റാണ് ഇവിടെ എത്ര ടീമാണ് ഗൈസ്? കെടിആറും കില്ലറും എല്ലാം ഉണ്ട്. കില്ലർ ലിയാങ് വണ്ടിയിലാണ്. വേറെ വാഴ വാക്കറുമുണ്ട്. എന്നിട്ടുണ്ട് അങ്ങനെ വാഴ ടീമിനെ അടിച്ചിട്ടിരിക്കുന്നത്. കെ ടി ആർ മാക്കപ്പിനെ കണ്ടിട്ടുണ്ടെന്നാണ് അടിച്ചിരിക്കുന്നു. ഡിജാങ്കോ ബീസ്റ്റ് വരുന്നു ലെഫ്റ്റിൽ നിന്ന്. സുസു അടിച്ചിരിക്കുന്നു ഗൈസ് കെ ടി ആർ മാക്കപ്പിന്. പക്ഷെ അവിടെ തന്നെ രണ്ട് ടീമുണ്ട്. റൈവൽസിന്റെ ടീമും അവിടെ ഉണ്ട്. അത് ഓർത്ത് ാണ് ഇവിടെ കില്ലർ ലിയാങ് ഒറ്റയ്ക്കാണ്. ഇ ഡി സി ടീം മിസ് അവിടെ ഒരാൾ കില്ലർ ലിയാങ് ഒറ്റയ്ക്കാണ്. സിറ്റുവേഷൻ ആണ് ഇവിടെ. നീടുകൾ വാരിക്കോരി അറിയുന്നുണ്ട്. ഇതാ കില്ലർ ലിയാങ് പന്നി. കില്ലർ ലിയാങ് നൈസായിട്ട് ഫോൾ ബാക്ക് ചെയ്യുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഈ ഫൈറ്റ് എടുക്കുന്ന അത്ര നല്ല ഐഡിയ അല്ല. കാരണം അവിടെ സ്പ്രേ കൊടുക്കുന്നു ഇ ഡി സി ടീം. ഇ ഡി സി ടീം സ്പ്രേ കൊടുക്കുന്നു. കില്ലർ ലിയാങ് അങ്ങനെ ഇ ഡി സി ടീം നല്ലൊരു സ്പ്രേയിൽ തീർത്തിരിക്കുന്നു ഗൈസ്. കില്ലർ ലിയാങ് കില്ലർ ടീം അങ്ങനെ തീർന്നിരിക്കുന്നത്. ഡിജാങ്കോ ടീം ഇപ്പോൾ ഒരുപക്ഷെ ഡി എം സി ആയിട്ട് അടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡി എം സി ട്രാക്സ് ഡിജാങ്കോ വൈശു നോക്കായി. അവരുടെ ആ കുത്തിക്കൽ ശരിയായി. ടി എം സി ആശ ഡിജാങ്കോ ബീസ്റ്റ് മാത്രമായിട്ട് ഇരിക്കുന്നു. ഡിജാങ്കോ ബീസ്റ്റ് ബാക്ക് ചെയ്ത് ഡിജാങ്കോ ബീസ്റ്റ് ടി എം സി ഡ്രാക്സും. എൻ്റെ മോനെ ഡിജാങ്കോ ടീം വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടി ആർ ടി അടിക്കുന്നു. നമുക്ക് ടി ആർ ടി അവിടെ ഓ ടി ആർ ടീനെ സ്പെക് ചെയ്തപ്പോൾ ഡ്രോപ്പൊക്കെ വന്നിരുന്നു. എന്ത് കഷ്ടം ഇത്. വാ അവരും അങ്ങനെ ഒരു ആൽഫയുടെ ടീമാണോ? ഏതോ ഒരു ടീമിനെ തീർത്തിട്ടുണ്ട്. അവർ റോബോൻ്റെ ടീമിനെ തീർത്തിട്ടുണ്ട്. ടി ആർ ടിയുടെ ടീം ഇന്നലത്തെ ചിക്കൻ ഡിന്നർ അടിച്ചവരാണ്. ആൽഫ കേസ് വശപ്പുറത്തുണ്ട്. ഒറ്റയ്ക്കാണ്. ഇ ഡി സിയുടെ ടീം തൊട്ട് മോളി വന്നിട്ടുണ്ട്. അത് ഇവർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഇ ഡി സിയുടെ ടീമിൻ്റെ വ്യൂ നോക്കട്ടെ. ഇല്ല തൊട്ട് അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഡിജാങ്കോൻ്റെ ടീം അവിടെ ടി എം സിയുടെ ടീം അടിച്ചിരിക്കുന്നു. ഡിജാങ്കോൻ്റെ ബീസ്റ്റ് എന്ന ഒ പി കളിയാണ്. ഡിജാങ്കോ ബീസ്റ്റ് 3 kills. സോണം നമ്മുടെ സോളോ പ്ലെയർ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഗൈസ്. സോളോ പ്ലെയർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇതാ ആസിയാർ ഡു ഇജാദി സർവൈവിങ് ആണ്. ടോക്സിക് ഇ ഡി സി റാംബോയുടെ ഡിജാങ്കോ ടീമിനെ അടിക്കുന്നു. ഗൈസ് ലൈവ് കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക പ്ലീസ്. സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഷെയർ ചെയ്യൂ. കാരണം
ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്, നിങ്ങൾക്കും കാണാനായിട്ട്. എനിക്കറിയാം എനിക്ക് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്, അതെല്ലാം ഞാൻ പോസിറ്റീവ് ആക്കിയിരിക്കും ഗൈസ്. ഇത്തിരി ലൈവ് സ്ട്രീമിൽ ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ടാവും, അതെനിക്കറിയാം. ടി ആർ ടി ടീമിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇ ഡി സി ടീം, ഇ ഡി സി ടീം ടി ആർ ടി ടീമിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇ ഡി സി വേഴ്സസ് ടി ആർ ടി, ടി ആർ ടി സബ് സീറോ അടിച്ചിരിക്കുന്നു. ഇ ഡി സി റാംബോട്ടിക്കാണ്, ഇ ഡി സി റാംബോട്ടിക്കാണ് ടി ആർ ടി സബ് സീറോ നോക്കി ചെയ്തിരിക്കുന്നു. ദ ടി ആർ ടി ടീം വേഴ്സസ് ഇ ഡി സി ടീം, ഇ ഡി സി റാംബോ, ടി ആർ ടി കമ്മീക്കസ് അവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സബ് സീറോനെ തീർത്തിരിക്കുന്നു ഗൈസ്, സബ് സീറോ തീർത്തിരിക്കുന്നു. സബ് സീറോൻ്റെ കില്ല് അങ്ങ് എടുത്തു, ഇ ഡി സി റാംബോ കോൾ ബാക്ക് ചെയ്തത് തിരിച്ച്. സബ് സീറോൻ്റെ കില്ലെടുത്തതിന് തിരിച്ചവർ ഇ ഡി സി ടീമിനെ തന്നെ ഒരാളുടെ കില്ലെടുത്തിട്ടുണ്ട് ഗൈസ്. ഇ ഡി സി ട്രാക്സ് ഓപ്പിയുടെ ടി ആർ ടി കമീക്കസ് പോകുന്നുണ്ട്. തൊട്ടടിയിൽ നിന്ന് ഡിജാങ്കോ ടീം വരുന്നുണ്ട് ഗൈസ്. ടി ആർ ടി കമീക്കസ് ചിലപ്പോൾ പെടാൻ ചാൻസ് ഉണ്ട്. ഇ ഡി സി ടീം ടി ആർ ടി കമ്മിക്കസ് തീർത്തിരിക്കുന്നത്. ഡിജാങ്കോ ടീംസ് വരുന്നുണ്ട്, ഡിജാങ്കോ ടീംസ് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡിജാങ്കോ സുസു ഉണ്ട്, നമുക്ക് വ്യൂ നോക്കാം. കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ടി ആർ ടി കണ്ടിട്ടുണ്ട്. ട്രോജനോപ്പി ഇതാ വരുന്നു. ഡിജാങ്കോ സുസുവിനെ അടിച്ചിരിക്കുന്നു ട്രോജനോപ്പി ഇതാ. ഡിജാങ്കോ ബിസ്ത്രീ അടിച്ചിരിക്കുന്നു ട്രോജനോപ്പി ഇതാ. ഇത് ഗൈസ്, ഓ ട്രോജനോപ്പി മൂന്ന് പേരെ എടുത്തിരിക്കുന്നു ഗൈസ്. ഒരു നൈസ് ഫൈറ്റ് ബൈ ട്രോജനോപ്പി ടി ആർ ടി. ആർ സി ആർ ഡൂം അവിടെ സോളോ പ്ലെയർ ആയിരുന്നു, ആൽഫ കേസിങ്ങിനെ എടുത്തിരിക്കുന്നു. ഓ ഇറ്റ് സോളോ, ഒരു സോളോ പ്ലെയർ ആർ സി ആർ ഡൂം. എൻ്റെ ബോരിയസ് സോളോ എന്ന് ഒറ്റയ്ക്ക് എന്ന് അവൻ ചിക്കൻ അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് കാണണം. ഇന്ന് ആർ സി ആർ ഡൂം ഇതവിടെ നിൽക്കുന്നു. തൻ്റെ ചേട്ടൻ്റെ ക്ലാനിനെ ഞാൻ കൊല്ലുകയോ ഇല്ലയോ എന്ന് നമുക്കിന്നറിയാം. തൻ്റെ ചേട്ടൻ, ചേട്ടൻ്റെ സ്വന്തം ക്ലാൻ ആർ സി ആർ ഡൂം. ഓ ഓ ട്രൂജനോപ്പി എൻ്റെ മോരൂസ്, അതൊരു പോളി സാധനമായിരുന്നു. ചാടി ഒന്നടിച്ചത് എന്തായാലും നൈസ്. ഇന്നത്തെയും ചിക്കൻ നമ്മുടെ ടി ആർ ടി എന്നെ കൊണ്ടുവരിക്കുന്നു. ടി ആർ ടി ടീം ഈസ് രണ്ട് ദിവസത്തെ ആ ഫോം അങ്ങ് നിലനിർത്തുകയാണ്. ആർ സി ആർ ടീം ഞാൻ പറഞ്ഞില്ലേ വാക്കറെ, ഇന്നും ചിക്കൻ അടിക്കുന്നു. അതെ, മനോജ് സാറിൻ്റെ ഒരു കരുതാക്കുന്നതല്ല ഞാൻ പറയുന്നു, കാരണം പുള്ളി പറഞ്ഞിരുന്നത് ചിക്കൻ അടിക്കുമെന്ന് ഉറപ്പാണെന്ന്. എൻ്റെ എന്തായാലും തകർത്തിട്ടുണ്ട് ഇന്ന് ടി ആർ ടി ടീം. ആർ സി ആറിൻ്റെ ഡൂം ഒറ്റയ്ക്ക് ഇന്നാണേലും അവൻ സെക്കൻഡ് വരെ എത്തിച്ചു. സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് ടു ആർ സി ആർ ഡൂം. അവൻ ഒറ്റയ്ക്കാണേലും അത്രയൊക്കെ എത്തിച്ചില്ലേ. ആൽഫ ടീമാണ് തേർഡ് അടിച്ചിരിക്കുന്നത്, അവർക്ക് സ്കിൽസ് ഇല്ല. അപ്പോൾ നമുക്കിന്ന് ഇത് സ്ക്രോൾ ചെയ്ത് പോവാം. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് റിസൾട്ട് ചോദിക്കാം. എന്തായാലും ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് നമ്മുടെ ടി ആർ ടിയുടെ ടീമാണ്. ഇന്നലെ അവർ തന്നെയാണ് ചിക്കൻ അടിച്ചത് 21 കിൽസോടെ. ഇന്നും അവർ തന്നെ ചിക്കൻ അടിച്ചിരിക്കുന്നു. ടി ആർ ടി ടോക്സിക് 6 കിൽസ് ഉണ്ട്. കെ ടി ആർ മധു ഹായ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഹായ് മച്ചാനെ, ഹായ് മധു. ഇതാ ടി ആർ ടി കമീക്കസ് 3 കിൽസ്. ടി ആർ ടി ട്രോജനോപ്പി നൈസായിട്ട് കളിച്ചിട്ടുണ്ട് ഇന്ന്. ടി ആർ ടി ട്രോജനോപ്പി ആ ഡിജാങ്കോയിട്ടുള്ള ഫൈറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാ ടി ആർ ടി സബ് സീറോ 3 കിൽസ്. ഇത് അങ്ങനെ അവർ 9, 12, 15 കിൽസോടെ അവർ ചിക്കൻ അടിച്ചിട്ടുണ്ട്. ഇത് ആർ സി ആർ ഡൂം ഒറ്റയ്ക്ക് എന്ന് സെക്കൻഡ് എത്തിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്കാണേലും ഞാൻ ഒറ്റയ്ക്ക് മതിയടാന്ന് പറഞ്ഞ് ഞാൻ രണ്ട് കളിപ്പിച്ചു. ഞാൻ ആർ സി ആർ ഡൂം ആ സെക്കൻഡ് പ്ലേസ് അങ്ങ് എടുത്തിട്ടുണ്ട് 1 കിലോടെ. ഇതാ തേർഡിൽ നമ്മുടെ ആൽഫ ടീമാണ്, അവർക്ക് കിൽസ് ഇല്ല. ഫോർത്തിൽ നമ്മുടെ ഡിജാങ്കോൻ്റെ ടീമാണ്. ഡിജാങ്കോൻ്റെ ടീമിൽ നിന്ന് നന്നായിട്ട് കളിച്ചിരുന്നു ഗൈസ്. ഡിജാങ്കോൻ്റെ ഈ ബീസ്റ്റ് ഉണ്ണി ഉള്ള ടീം, വൈശു സുസു അടങ്ങുന്ന ടീം നൈസായിട്ട് കളിച്ചിട്ടുണ്ട്. അതിൽ സുസുവിന് 4 കില്ലുണ്ട്, ബീസ്റ്റിന് 3 കില്ലുണ്ട്, ഉണ്ണിക്ക് 2 കില്ലുണ്ട്, വൈശുവിന് 3 കില്ലുണ്ട്. എന്തായാലും നൈസായിട്ട് പിള്ളേർ കളിച്ചിട്ടുണ്ട്, അവർക്കും 12 കില്ല് തന്നെ. പിന്നെ നമ്മുടെ ഇ ഡി സിയുടെ ടീമാണ്. ഇ ഡി സിയുടെ ടീമും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അവർക്ക് ഇന്ന് 5, 3, 8, 1, 9, 13 കില്ലുണ്ട് നമ്മുടെ ഇ ഡി സിയുടെ ടീമിന്. ഇ ഡി സിയുടെ ടീം ഒന്ന് എന്തായാലും നൈസായിട്ട് കളിച്ചിട്ടുണ്ട്. 5th പൊസിഷനിലാണ് നമ്മുടെ ഇ ഡി സിയുടെ ടീം. 6th നമ്മുടെ റോബോ ടീമാണ്. റോബോ ടീമിലെ ഒരാൾക്ക് മാത്രമുള്ള റോബോ റിയേട്ടിന് 1 കില്ലുണ്ട്. 7th നമ്മുടെ ടി എം സിയുടെ ടീമാണ്. ടി എം സിയുടെ നമ്മുടെ ഡ്രാക്സ് 2 കില്ല്, ഹൾക്കിന് 3 കില്ലുണ്ട്, നമ്മുടെ
അസൽട്ട് നാഷന് കിൽസ് ഇല്ല. സെവൻത്ത് ഓസിൽ നമ്മുടെ ടീംസ് ഉണ്ട്. എയ്ത്തിൽ നമ്മുടെ ബീസ്റ്റ് ടീമാണ്. ബീസ്റ്റ് ടീമിൽ ഡിവൈൻ്റെ ഒരു കില്ലുണ്ട്, ലിയോൻ്റെ രണ്ട് കില്ലുണ്ട്, ബാക്കി രണ്ടുപേർക്കും കില്ലില്ല. നയൻത്തിൽ നമ്മുടെ കില്ലറിൻ്റെ ടീമാണ്, കില്ലർ അൻസാറിന് മാത്രം ഒരു കില്ലുണ്ട്, ബാക്കിയുള്ളവർക്ക് കില്ലില്ല. ടെൻത്തിൽ നമ്മുടെ റൈവൽസിൻ്റെ ടീമാണ്, റൈവൽസിൻ്റെ ടീമിൽ നമ്മുടെ റൈവൽസ് ബീഗറിൻ്റെ രണ്ട് കില്ലുണ്ട്, വുൾഫിന് ഒരു കില്ലുണ്ട്, ഗോസ്റ്റിന് ഒരു കില്ലുണ്ട്. ലെവൻത്തിൽ നമ്മുടെ കെ ടി ആറിൻ്റെ ടീമാണ്, കെ ടി ആറിൻ്റെ ടീമിന് കിൽസ് ഇല്ല. ട്വൽവിൽ നമ്മുടെ എൽ പിയുടെ ടീമാണ്, എൽ പി വെറോണിക്കും ഡീസോളിനും ഒരു കിൽ വീതമുണ്ട്. അങ്ങനെ ടോട്ടൽ രണ്ട് കില്ലുണ്ട് എൽ പി ടീമിന്. എൽ പി യോദാവിൻ്റെ നിന്ന് ഗ്ലിച്ച് ആയിപ്പോണ്ടാണ്, എൽ പി യോദാവ് നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്, അതെനിക്കറിയാം. എന്തായാലും എൽ പി ടീം ട്വൽത്ത് പൊസിഷനിലുണ്ട്. തേർട്ടീൻ നമ്മുടെ ബി ബിയുടെ ടീമാണ്, ബി ബിയുടെ ടീമിനൊന്നും കിൽസ് ഇല്ല. ഫോർട്ടീൻത്തിൽ നമ്മുടെ ഡിജാങ്കോൻ്റെ ടീംസാണ്, ഡിജാങ്കോ നാല് പേർക്കും കിൽസ് ഇല്ല. ഫിഫ്റ്റീൻത്തിൽ നമ്മുടെ ബീസ്റ്റിൻ്റെ ടീമാണ്, ബീസ്റ്റിൻ്റെ ഹോക്ക് മെല്ലോ എസ് ആർ എന്ന ഒപ്പിക്ക് ഒരു കില്ലിൽ വിധം. അങ്ങനെ മൂന്ന് ടീം കിൽസോടെ ബീസ്റ്റിൻ്റെ ടീം ഫിഫ്റ്റീൻത്തിലുണ്ട്. സിക്സ്റ്റീൻത്തിൽ നമ്മുടെ ഡി എൻ ടിയുടെ ടീമാണ്, ഡി എൻ ടിയുടെ സീഗ് സെക്കിലും നമ്മുടെ ഡെത്തിനും ഒരു കിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് കിൽസോടെ ഡി എൻ ടി ടീം സിക്സ്റ്റീൻത് പൊസിഷനിലുണ്ട്. സെവൻറ്റീൻത്ത് നമ്മുടെ നെക്സസിൻ്റെ ടീമാണ്, നെക്സസിൻ്റെ ടീമിൽ ഒരു കില്ലോടെ നെക്സസിൻ്റെ ടീമുണ്ട്, അത് നെക്സസ് ഏജായ ഒരു കില്ലാണ്. എയ്റ്റീൻത്ത് നമ്മുടെ ടി എം സി ടോക്സിൻ്റെ ആണ്, അതും ഒരു മോൺസ്റ്റർ തന്നെ, ഒരു കില്ലെടുത്തിട്ടുണ്ട്. നയൻറ്റീത്തിൽ നമ്മുടെ എം ആറിൻ്റെ ടീമുണ്ട്, എം ആറിൻ്റെ ടീമിനും കിൽസ് ഇല്ല. ട്വൻറ്റീനിൽ ഡിജാങ്കോൻ്റെ ടീംസിനും കില്ലില്ല. ട്വൻറ്റി വണ്ണിൽ നമ്മുടെ ആസ്ട്രോ ടീമിനും കില്ലില്ല. ആസ്ട്രോ ടീമിന് മൂന്ന് കിൽസ് ഉണ്ട്, സോറി ഗൈസ്. ആസ്ട്രോ ബീസ് റാവോൺ വൈപ്പർ ഒരു കില്ല് ഇത് എടുത്തിട്ടുണ്ട്. ട്വൻറ്റി ടൂവിൽ നമ്മുടെ ബി ബി ഗ്രിഫിൻ വൈറ്റ് ടീം, പവർ പി എസ് എം ടീമാണ്, ബി ബിയുടെ ടീമാണ്. ട്വൻറ്റി ടൂവിൽ കിൽസ് ഇല്ല അവർക്ക്. ട്വൻറ്റി ത്രീയിൽ നമ്മുടെ ടി എം സി ഷായ്ക്ക് ഒരു കില്ലുണ്ട്, ബാക്കി രണ്ടുപേർക്ക് കില്ലില്ല. അങ്ങനെ ഇന്നത്തെ റൂം മാച്ചിൽ ചിക്കൻ അടിച്ചിരിക്കുന്നത് ടി ആർ ടി ആണ്. ഇത് അവർ രണ്ട് ദിവസം അടുപ്പിച്ചടിക്കും, ഇനി നാളെ അവർ ചിക്കൻ അടിക്കുമോ, അവർ ഹാട്രിക് ആക്കുമോ, നമുക്ക് കണ്ടറിയണം ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡിജാങ്കോ റൂം തീർന്നിരിക്കുന്നു ഗൈസ്. അപ്പോൾ എല്ലാ സ്ട്രീമിൽ സപ്പോർട്ട് ചെയ്യുന്ന മച്ചന്മാരെല്ലാം ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മച്ചന്മാരെ. അപ്പോൾ ഗൈസ് ഗുഡ് നൈറ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ.